ഇതിന്റെ കുറവ് എന്തെന്ന് പറഞ്ഞാല് വയല് കേൾക്കുന്ന നമ്മുടെ കൽബിൽ ഒരുപാട് കച്ചറകൾ ദോഷങ്ങൾ അങ്ങ് നിറഞ്ഞുകൊണ്ട് വയല് വന്ന് സ്വീകരിക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ആ ഒരു അവസ്ഥയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കസാലയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ ആദ്യമായി ആ കസാലയുടെ പിന്നൊന്ന് തിരിഞ്ഞു നോക്കാനുണ്ട്. എന്തെങ്കിലും അതിൽ കച്ചറയുണ്ടോ, എന്തെങ്കിലും അതിൽ വേണ്ടാത്തതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് കസാലയിലിരിക്കല്. എന്നതുപോലെ തന്നെ നമ്മുടെ കൽബുകൾ പല നിലക്കുള്ള ഒരവസ്ഥ നീങ്ങിയപ്പോൾ ഇനി ആര് വയല് പറഞ്ഞാലും എന്റെ കൽബിലേക്ക് തറക്കുന്നില്ല, എത്ര മണിക്കൂർ എത്ര നിമിഷങ്ങൾ പോലും അത് നിൽക്കുന്നില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയായി മാറി. ഒന്ന് അങ്ങനെ. രണ്ടാമത്തത് വയല് പറയുന്ന വ്യക്തിക്കും ഇഖ്ലാസ് വേണം, എന്നാലേ മാത്രമേ നമുക്ക് കൽബിലേക്ക് തറക്കുകയുള്ളൂ. മുഅ്മിനീങ്ങളെ ഇവിടെയുള്ള പ്രായമുള്ള വ്യക്തികളോടങ്ങ് ചോദിച്ചു നോക്കി, നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശംസുൽ ഉലമ മഹാനായ മഞ്ഞനാടി ഉസ്താദ് താജുശരിയെ അടക്കമുള്ളവര് അവർക്ക് രീതി അറിയില്ല, അവർക്ക് ട്രിക്സ് അറിയില്ല, അവർക്ക് രാഗം അറിയില്ല. എങ്കിലും അവർ അഞ്ചോ പത്തോ നിമിഷങ്ങൾ ആ കാലത്ത് ഉപദേശിച്ചത് ഇന്നും ആ ശബ്ദം അങ്ങ് എണിച്ചു പറയുന്ന എത്ര പ്രായന്മാരുണ്ട്. എന്തുകൊണ്ടാണ് ആ പറയുന്ന വ്യക്തികളുടെ ഇഖ്ലാസ്, ആ പറയുന്ന വ്യക്തികളുടെ കൽബ് ശുദ്ധമായത് കൊണ്ടാണത് നമുക്ക് തറക്കുന്നത്, അത് നമുക്ക് ഓർക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഒരു ഉദാഹരണം പറയാം. വന്യരായ ബഹുമാനപ്പെട്ട താജു ശരിയ അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ആനായ താജു ശരി എന്റെ അടുത്ത് കുറെ കാലം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ശിഷ്യനാണ്. ഈ പാവപ്പെട്ട എന്നെ താജു ശരിയ ഉസ്താദിന്റെ അടുത്ത് ഓതാൻ വേണ്ടി ചേർക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണറിയോ? എന്റെ എളാപ്പ മുട്ടം കുഞ്ഞിക്കോയ തങ്ങളെ. ആ മഹാനവറുകൾ എന്നെ ഓതാൻ വേണ്ടി ചേർക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ മീനിങ്ങൾ ഞാൻ ഇത് പറയുന്നത്, ആ മഹാന്മാർ നമുക്ക് ഉപദേശിച്ചത്, ആ മഹാന്മാർ നമുക്ക് വയല് പറഞ്ഞു തന്നത് അത് മറന്നിട്ടില്ല, അത് മറക്കൂല. പറയുന്ന വ്യക്തികളുടെ ഇഖ്ലാസ്. എന്നെ ബഹുമാനപ്പെട്ട താജു ശരിയാന്റെ അടുത്തേക്ക് എന്റെ എളാപ്പങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളെ ദർസിൽ ഓതിപ്പഠിക്കാനാണ് എന്റെ ജ്യേഷ്ഠന്റെ മകനെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊരു 10-12 വയസ്സിന്റെ കുട്ടിയാ. അപ്പോഴാണ് എന്റെ തലയില് കുറച്ച് മുടി കൂടുതലുണ്ട്. മഹാനായ ശേഖുന താജു ശരിയ എന്റെ മുഖം നോക്കിക്കൊണ്ട് എന്നെ പേടിപ്പിച്ചില്ല, വടി കൊണ്ട് അടിച്ചില്ല, ഗൗരവത്തില് പറഞ്ഞില്ല, ആനായ താജു ശരിയ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ നിങ്ങളെ തലയിലങ്ങ് മുടി കൂടുതലായി പോയി. സുബ്ഹാനല്ലാഹ്. ആ വാക്ക് ഇന്ന് എത്ര വർഷമാണ്? 30 വർഷത്തോളം കഴിഞ്ഞു. ഇന്നും ഈ പാവപ്പെട്ട എന്റെ തലയില് മുടി കൂടുതലാകുമ്പോ താജു ശരിയ ഉപദേശിച്ചത് എന്റെ കൽബിൽ തറക്കുന്നു. എന്റെ മുടി കൂടുതലാകാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള മഹാന്മാർ കഴിഞ്ഞുപോയില്ലേ? മഹാനായ താജുൽ ഉലമ മഹാനായ മഞ്ഞനാട് ഉസ്താദ് അടക്കം സുബ്ഹാനല്ലാഹ്, അവരുടെ രീതിയോ അവരുടെ രാഗമൊന്നുമല്ല. ആ ഉപദേശം കേൾക്കാൻ എത്ര രസമാണ്, എത്ര കൽബിൽ പേടിയാണ്, എത്ര കൽബിൽ ഭയമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലം പറയുന്ന വ്യക്തികളെ ഇഖ്ലാസ് കുറഞ്ഞുപോയി, കേൾക്കുന്ന നമ്മുടെ ഇഖ്ലാസും കുറഞ്ഞുപോയി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഒന്നു നന്നാകണം, നല്ല വഴിയിലേക്ക് നീങ്ങണം, നമ്മളെ കൽബ് ശുദ്ധീകരിക്കണം. സുബ്ഹാനല്ലാഹ്. പണ്ട് കാലത്ത് മുഅ്മിനീങ്ങളെ ഞാൻ ഓർക്കുകയാണ്,
ഞാനതാ ഇവിടെ താഴെ വയല് നടക്കുന്ന സമയത്ത് വരുമ്പോൾ ഇതിനേക്കാൾ മൂന്നിരട്ടി ആളെന്നുണ്ടായിരുന്നു. പക്ഷേ ആളെല്ലാം മരിച്ചു എന്നല്ല, എവിടത്തേക്ക് പോയി അവര്? അവരെല്ലാം മുഅ്മിനീങ്ങളെ ഇന്നും ബാക്കിയുള്ളവർ ജീവിച്ചുള്ളവർ ഉണ്ട്. പക്ഷേ താല്പര്യമില്ല, മജ്ലിസിലേക്ക് വരണമെന്ന് ചിന്തയില്ല, ജീവിതത്തിൽ നല്ലത് സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല. ആറ് വർഷത്തിനേക്കാൾ മുമ്പേ, അതിനേക്കാൾ ശേഷം എത്ര വ്യക്തികൾ, എത്ര ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായില്ലേ? അന്നതാ ഇരട്ടി ഇരട്ടി ആൾക്കാരുണ്ടാകുമ്പോൾ ഇന്ന് അതിനേക്കാൾ ഇരട്ടി ആള് വേണ്ടേ? ഞാൻ ഈ കൊള്ളായി നാട്ടിനെ പറ്റി ആക്ഷേപിക്കലല്ല, എല്ലാ നാടുകളിലും നല്ലതിന് ആളില്ല, നല്ലത് കേൾക്കാൻ വ്യക്തികളില്ല. മരിക്കുമ്പോൾ എന്തെങ്കിലും സമ്പാദിക്കണമെന്നുള്ള ഒരു ബോധമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ കേദിക്കുന്ന ഒരു സമയമുണ്ട്, വിരല് കടിക്കുന്ന ഒരു അവസരമുണ്ട്. എപ്പോഴാണറിയോ ഈ മജ്ലിസിൽ വന്ന നിങ്ങളോട് ഞാനൊരു സന്തോഷം പറയട്ടെ? നിങ്ങൾ മജ്ലിസിലേക്ക് വരുമ്പോൾ എന്റെ അവിടെ സുഖമായി ഉറങ്ങുന്ന ആളുണ്ട്, ടിവിയുടെ മുമ്പിൽ സമയം പാലിക്കുന്നവർ ഉണ്ട്, അനാവശ്യമായി പല നിലക്ക് നീങ്ങുന്നവർ ഉണ്ട്. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ സദസ്സിലങ്ങിയിരിക്കുമ്പോ ഇവിടെ ടിവി കാണാനില്ല, ഉറങ്ങാനില്ല, അനാവശ്യമായി സംസാരിക്കുന്നവനില്ല. പക്ഷേ ഇവിടെ വ്യത്യസ്തതയുണ്ട്, അവിടെ ഉറങ്ങുന്നവനിക്കാണ് ഇവിടെ സുഖം കാണുന്നത്. ടൈം പാസ് ഉള്ളത് ഇതാ ടിവി നോക്കുന്നവനിനാണ്. എന്ത് മജ്ലിസാണ്, എന്ത് സ്റ്റേജിയാണ്, എന്ത് വയലാണ്! പക്ഷേ ഇതെല്ലാം വിരല് കടിക്കുന്ന ഒരു അവസരം. മഹാന്മാർ പറഞ്ഞതുപോലെ ഇത് കുന്തലം തറുകിം ഇവാക്കളെ നീ അഞ്ചിതവനം പള്ളിക്ക് വരുമ്പോ നിന്നെ കൂടെയുള്ള ചെറുപ്പക്കാര് കളിയില, നീ കുതുബിയത്തിന് വരുമ്പോൾ നിന്നെ പോലോത്ത യുവാവ് വല്ലാത്ത സന്തോഷത്തിലും ആഡംബരിലാണ്. പക്ഷേ നീ പള്ളിക്ക് വരുമ്പോൾ പള്ളിക്ക് വരാത്തവൻ, നീ മജ്ലിസിലേക്ക് വരുമ്പോൾ മജ്ലിസിലേക്ക് വരാത്തവൻ, നീ സദക കൊടുക്കുമ്പോൾ സദക കൊടുക്കാത്തവൻ, നാളെ റബ്ബിന്റെ കോടതി നിന്നെയും അവനെയും ഒരുമിച്ച് കൂട്ടി സുബ്ഹാനല്ലാഹ്, വറക്ക് വയ്ഞ്ഞുകൊണ്ട് ടിവി നോക്കാതെ, വാട്സപ്പ് നോക്കാതെ, മൊബൈല് നോക്കാതെ ഈ മജ്ലിസിലിരുന്ന് സമയം പാകാ സമയം തീർത്ത നിങ്ങൾക്കവിടെ സന്തോഷങ്ങളല്ലാ തരുമ്പോ മജ്ലിസിൽ വരാത്ത മനുഷ്യൻ ഇത് കണ്ടുകൊണ്ട് നദിം താല അല്ല തക്കൂന കമിസിലി, ദുനിയാവിൽ വെച്ച് നീ വയലിന് പോകുമ്പോൾ ഞാൻ വന്നില്ലല്ലോ, നീ പള്ളിക്ക് പോകുമ്പോൾ ഞാൻ വന്നില്ലല്ലോ, നീ നിസ്കരിക്കുമ്പോൾ ഞാൻ വന്നില്ലല്ലോ. പക്ഷേ അവിടെ നിനക്കുള്ള പ്രതിഫലങ്ങൾ തരുമ്പോ ആ നിന്നെ കൂടെ പള്ളിയുമായി ദൂരമായ വ്യക്തിക്ക് അല്ലാദാ ശിക്ഷകളും പ്രതിഫലങ്ങളും നൽകുമ്പോ അവിടെയാണ് അവൻ ചിന്തിക്കുന്നത്, അവനെ പോലെ ഞാനായിരുന്നെങ്കിൽ നന്നായിരുന്നേ.
അതുകൊണ്ട് ഇവിടെ ഇരുന്ന ഈ വ്യക്തികളോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് എല്ലാവരോട് പറയാനുള്ളത് നമ്മുടെ ആയുസ്സുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. കഴിഞ്ഞ വർഷം മുതൽ രണ്ട് വർഷത്തിന്റെ ഉള്ളിലായി അല്ലാ നമ്മൾ നിന്ന് യാത്ര പോയ എത്ര യുവാക്കളാ പ്രയാസ അവർക്ക് പ്രായമായിട്ടില്ല, അവർക്ക് ക്യാൻസർ രോഗം വന്നിട്ടില്ല, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചില്ല. നല്ല ആരോഗ്യമുള്ളവര്, നല്ല ആഫിയത്തുള്ളവര്, നല്ല ആഡംബരിൽ ജീവിച്ചവര്, അല്ലാ ചെറിയ ചെറിയ മക്കളെ വിട്ട് അത്ര ചെയ്തില്ലേ, നല്ല യുവതികളായ ഭാര്യനെ വിട്ട് യാത്ര ചെയ്തില്ലേ. അല്ലാന്റെ യുവാക്കളീ നമ്മുടെ അവസ്ഥവും അത് തന്നെയാണ്. യജമാനനായ റബ്ബ് നമ്മളെ വിളിക്കുമ്പോ കയ്യിൽ ഒന്നുമില്ലാത്ത യാത്ര ചെയ്യുന്ന ഒരവസ്ഥ ആയിക്കൂടാ. നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചോ എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരെ. ഒരു ചെറിയ നിമിഷങ്ങളെ കൊണ്ട് നമ്മുടെ ഒരവസ്ഥ നിങ്ങളെ മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണത്തിന് പറയാം, ഈ പാവപ്പെട്ട ഞാൻ സാധാതങ്ങളിൽ നിങ്ങളെ നാട്ടിൽ മരിച്ചു എന്ന് വെച്ചാൽ അല്ലാഹ് എന്നെ ആദരിച്ചവര്, എന്നെ ബഹുമാനിച്ചവര്, ഇന്നുവരെ എനിക്കൊരു മേൽപേര് വെക്കാത്തവര്, എന്റെ കുടുംബക്കാര്, എന്റെ നാട്ടുകാര് എല്ലാവരും എനിക്കൊരു പുതിയ പേര് വെച്ചില്ലേ. അല്ലാ എന്റെ നാട്ടുകാര് കുടുംബക്കാരടക്കം പറയുന്നത് സാദാത്ത് തങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നല്ല, സാദാത്ത് എന്നേ വരാത്തത് എന്നല്ല, എല്ലാവരും എനിക്കൊരു പുതിയ പേര് വെച്ചു. മയ്യത്തന്റെ വരാത്തത്, മയ്യത്തന്റെ കുളിപ്പിക്കാത്തത്, മയ്യത്തന്റെ കഫം ചെയ്യത് മോനെ വെക്കാതെ ഇവിടെ വരാളും ബാക്കിയില്ല. നിന്റെ എന്ത് ആഡംബരമാണ്, നിന്റെ എന്ത് പണമാണ്, നിന്റെ എന്ത് വാഹനമാണ്, നിന്റെ എന്ത് ഡ്രസ്സാണ്, എല്ലാം കഴിഞ്ഞില്ലേ മോനെ. നിനക്ക് മരണമങ്ങ് എത്തിയാ നിന്റെ താടിയെള്ള് വലിച്ചു കെട്ടില്ലേ, യാ അല്ലാ നിന്റെ കണ്ണിങ്ങനെ മീഞ്ഞുകൊണ്ട് നിന്റെ കുട്ടികൾ നിന്റെ കുടുംബങ്ങൾ പേടിക്കുന്ന നിനക്ക് നിന്റെ കണ്ണ് ആ കണ്ണിനെ ചിമ്മിപ്പിച്ചില്ലേ, തീർന്നില്ല മോനെ. നിന്റെ വയറ്റിലേക്ക് ചെറിയ ഒരു 50 grams കല്ല് നിന്റെ വയറ്റിലേക്ക് വെച്ചില്ലേ അല്ലാ, എന്നിട്ട് നിന്റെ ശരീരത്തിലുള്ള നിന്റെ ഷർട്ട് നിന്റെ പാൻ്റടക്കം മാറ്റിവെച്ചില്ലേ. മിനിങ്ങളെ മനസ്സിലാക്കണം, ഇതൊന്ന് ചിന്തിക്കാനുള്ള ഒരവസരം ദിവസത്തിൽ അതാ ഒരു നിമിഷമെങ്കിലും നമ്മൾ എടുക്കണം. എന്റെ അവസാനം എന്താണ്, എന്റെ അവസാന ജീവിതം എന്താണ്, യാ അല്ലാ എന്നിട്ട് തീർന്നില്ല. നിന്റെ ശരീരത്തിലേക്ക് ഒരു വെള്ളത്തുണി വീഴ്ച്ചില്ലേ, നിന്റെ തൊട്ടടുത്ത് ഒരാള് റെഡിയായി നിന്നു, നിന്റെ കുടുംബങ്ങൾ ചങ്ങായി മാറി വന്നാൽ നിന്റെ മുഖമങ്ങ് കാണിക്കാൻ. ഏതുവരെ യുവാക്കളെ ജീവിതത്തിൽ ഞാൻ അവനെ വിടൂല, ഞാൻ അവനെ കൊല്ലും, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുന്ന നീ, നീ അങ്ങ് മരണപ്പെട്ടാ നിന്റെ ശത്രു അടക്കം നിന്റെ മയ്യത്ത് കാണാൻ വരുമ്പോ
നിനക്ക് അനക്കമില്ല, നിനക്ക് അവിടെ തടയാനുള്ള ശക്തിയില്ല. തീർന്നില്ല യുവാക്കളെ, അല്പസമയം കയ്യുമ്പോ എല്ലാവരും തിരക്ക് കൂട്ടില്ലേ, നിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ലേ ഒരു മണിക്കൂർ മുമ്പ്? അല്പസമയം മുമ്പ് സ്വന്തമായി കുളിച്ചവനാണ്. നീ ഇതുവരെ ഒരാളും നിന്നെ കുളിപ്പിച്ചിട്ടില്ല. യാ അല്ലാ, നിന്റെ മയ്യത്തങ്ങ് കുളിപ്പിക്കുന്ന രംഗം മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണുന്നു. മോനെ, അത് വല്ലാത്ത വേദനയാണ്. കാരണം എന്തുകൊണ്ട്? മരണത്തിന്റെ വേദന അനുഭവിച്ച നിന്റെ ആ മയ്യത്തങ്ങ് കുളിപ്പിക്കുമ്പോ നിന്റെ വീട്ടിന്റെ പരിസരത്ത് ഏതെങ്കിലും പശുക്കളോ ആടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകും. കാരണമെന്തേ? നിന്റെ ഹട്ടാസം, നിന്റെ നിലവിളി, പക്ഷേ അത് മനുഷ്യന് കേൾക്കുന്നില്ല, അത് മൃഗത്തിനാണ് കേൾക്കുന്നത്. ആ നിനക്ക് അവസാനം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്നെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള വലിയ ഹാളില്ലേ, അവിടെ നിന്നെ കിടത്തി വെച്ചു. എത്രയെല്ലാം മറാമ കണ്ട നിന്റെ കണ്ണിലേക്ക് വരുത്തി വെച്ചില്ലേ, നിന്റെ മൂക്കിലേക്ക് വരുത്തി വെച്ചില്ലേ, നിന്റെ ചെവിയിലേക്ക് വരുത്തി വെച്ചില്ലേ, നിന്റെ കൈകളെ കണിപ്പുകളിടയിലേക്ക് പരത്തി വെച്ചില്ലേ മോനെ? എന്നിട്ട് നിന്റെ പാക്ക് ചെയ്തത് എന്തിനാണറിയോ? നിന്റെ ആ കല്യാണത്തിന്റെ ഷൂട്ട് കൂട്ട് കപ്പാട്ടിലുണ്ട്, ഉമ്മ നിന്റെ സാരി കപ്പാട്ടിലുണ്ട്, ഉമ്മ നിന്റെ ചൂടിദാർ കപ്പാട്ടിലുണ്ട്. ആരും അത് ഓർക്കുന്നില്ല. ജീവിതത്തിൽ ഇന്നുവരെ ധരിക്കാത്ത വളരെ വില കുറഞ്ഞ തുണി കൊണ്ട് നിന്നെ പൊതിഞ്ഞില്ലേ? പൊതിയലോടുകൂടെ മോനെ നിന്റെ വീട്ടിലേക്ക് വാഹനം വന്നില്ലേ? യാ അല്ലാ, നിന്റെ സെഡിൽ കാറുണ്ട്, നിന്റെ സെഡിൽ അതാ പത്ത് പല നിലക്കുള്ള വാഹനങ്ങളുണ്ട്, ആരും അതിൽ നിന്നെ കയറ്റുന്നില്ല. ആ നിലക്കുള്ള വാഹനം നിന്റെ വീട്ടിൽ വന്നോ, നിന്നെ അങ്ങ് കയറ്റി വെച്ചോ, എന്നിട്ട് നിന്റെ നിവാട്ട് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ കുടുംബക്കാർ, നിന്റെ ഭാര്യ മക്കള് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. മോനെ, നീ ഉണ്ടാക്കിയ വീട്, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അല്ലാ നിന്റെ ജീവിതത്തിൽ താടിമുടി വെളുത്തത്. നീ സമ്പത്തുണ്ടാക്കാനല്ലേ, വീടുണ്ടാക്കാനല്ലേ, കൊട്ടാരം ഉണ്ടാക്കാനുണ്ടല്ലേ? യാ അല്ലാ, നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുമ്പോ ഭാര്യ മക്കളടക്കം പറയുന്നില്ല, ബാപ്പാ നിങ്ങൾ നിർമ്മിച്ച വീടാണ് ബാപ്പാ, ബാപ്പാക്ക് ഞങ്ങളെ വീട്ടിൽ ഒരു റൂമിൽ കൊടുക്കാം, ബാപ്പാക്ക് ബാപ്പാന്റെ സ്ഥലത്തിൽ നിന്ന് ഇത്തര സെൻസ് സ്ഥലം ബാപ്പക്ക് നൽകാം. യാ അല്ലാ, എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയതുപോലെ നീ ഒരു യാത്ര പോകുമ്പോ അവിടെ പത്ത് ദിവസമല്ല, പത്ത് വർഷമല്ല, നൂറു വർഷമല്ല, നീ വീട് നിർമ്മിച്ചാൽ അവിടെ താമസിക്കുന്നത് 60-ഉം 65 വർഷമാണെങ്കിൽ മറ്റുനാള് വരെ താമസിക്കുന്ന നിന്റെ കബറില്ല, നിന്റെ പെർമനന്റ് വീടില്ല, ആ വീട്ടിലേക്ക് എന്തു ഒരുക്കി വെച്ചോ ചെറുപ്പക്കാരാ?
അവിടത്തേക്ക് ഒരുക്കി വെച്ച് യാത്ര ചെയ്തവനാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അൽ കയ്യസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്. ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചവനല്ല ഇവിടെ ബുദ്ധിമാൻ, അതുപോലെ തന്നെ പല നിലക്കുള്ള കണ്ടുപിടുത്തം പിടിച്ചവനല്ല ഇവിടെ ബുദ്ധിയുള്ളവൻ. ഇവിടെ ബുദ്ധിയുള്ളവൻ ആരാണറിയോ? അൽ കയ്യസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്. എന്റെ വീട് ഇവിടെ ശാശ്വതമല്ല, എന്റെ കൊട്ടാരം ഇവിടെ ശാശ്വതമല്ല, എന്റെ സ്ഥലം ഇവിടെ ശാശ്വതമല്ല, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ഇരിക്കാനുള്ള വീടുണ്ട്, എനിക്കൊന്ന് ആഹ്റമുണ്ട്, എനിക്കൊരു സ്വർഗമുണ്ട്, അവിടത്തേക്ക് ഒരുക്കി വെച്ചുകൊണ്ട് മരിച്ചോ. അവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. യുവാക്കളെ, ചെറുപ്പക്കാര്, കിട്ടുന്ന സമയങ്ങളിലൊക്കെ നല്ലത് ചെയ്യുക, നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക. പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് പറയുന്നത്, പാതിരാരാത്രി യജമാനനായ റബ്ബിനെ വിളിച്ച് കരയുക. എന്തിനാണറിയോ? നിന്റെ മക്കളറിയണ്ട, നിന്റെ ഭാര്യ അറിയണ്ട, ആരും അറിയാതെ നിനക്ക് ആ പതിനാരാത്രി റബ്ബിനെ വിളിച്ച് കരയാനുള്ള സമയം കണ്ടെത്തണം ചെറുപ്പക്കാരാ. എന്താണറിയോ? ഇനി നീ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ, നിന്നെ അല്ലാഹു കരയിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവസാനമില്ല. ആ കരച്ചൽ നിർത്താൻ കഴിയില്ല. ഒക്കെ അനുഭവിച്ചവരല്ലേ, കണ്ടവരല്ലേ, ഈ രണ്ട് വർഷം മുതൽ എത്ര കുടുംബമാണ്, എത്ര വ്യക്തികളാണ്, നമ്മളെ പെങ്ങളെ പോലോത്തവര്, നമ്മളെ മക്കളെ പോലോത്തവര്, നമ്മളെ ബാപ്പന്മാരെ പോലോത്തവര് അല്ലാഹ് കരയിപ്പിക്കാൻ തുടങ്ങി. ഇന്നും അവരെ മുഖം കാണുമ്പോൾ കരച്ചല് തീർന്നില്ല. ആ നിലക്ക് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പാതിരാരാത്രി ഒന്ന് രണ്ടര കാലത്ത് നിസ്കരിച്ച് റബ്ബിനെ വിളിച്ച് കരയാനുള്ള ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം. ഇനി എന്ത് സംഭവിക്കും, ഏതുവരെ എത്തുമെന്ന് പറയാൻ പറ്റിയില്ല. നമ്മൾ കണ്ടില്ലേ, ഇതുവരെ കേൾക്കാത്തത് നമ്മൾ കേട്ടു, നമ്മൾ കാണാത്തത് നമ്മൾ കണ്ടു. ഏതുവരെ നമ്മളെ ബാപ്പന്മാർ, ഉപ്പാപ്പന്മാർ, ഉമ്മാമന്മാർ പോലും അനുഭവിക്കാത്തത് നമ്മൾ അനുഭവിച്ചു. ഇനിയും അല്ലാഹു നമ്മളെങ്ങനെ ആവർത്തിച്ചാൽ നമ്മുടെ പിഞ്ചോമന മക്കളടക്കം പടിഞ്ഞു കിടന്ന് മരിക്കേണ്ട ഗതികേട് വന്നു പോകും. ഇനി ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ, ഇനി ഞങ്ങൾക്ക് നീ ബലാല തന്ന ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. മിനിങ്ങളെ റബ്ബിനോട് കരഞ്ഞു ദ്വാരിക്കുക, റബ്ബിനോട് പറയലല്ലാതെ വേറെ ഒരു മാർഗമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ എന്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഖുതുബിയത്തിനും മറ്റുമൊക്കെ ദ്വായിൽ കൂടിയവരാ, എങ്കിലും ഇൻഷാല്ലാ വഅദിന്റെ സമാപനം എന്ന നിലയ്ക്ക് ചൊറിയൊരു ദ്വായ നടത്തി നമുക്ക് പിരിയാം. അതിനു മുമ്പ് എല്ലാവരും വിളിച്ചു ബിഹാ ബാബർ റിയാവത്തൈ സീറത്തു അലൈക ബിഹാ അന്ന ബാബ ശർരി വതഅസീർ വതകൂനു ലനാ ബിഹാ വലിയ മനസീർ യാനി അമൽ മൗലാവിയാനി അമൽ നസീർ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവസ്സലു ഇലൈക ബിസ്മിക അൽ അദീം ബിജാഹി നബീകൽ കരീം വബിഹുർമതി സയ്യിദിനാ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅലം സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ
تكفر عنا سيئاتنا وأن تكشف كروبنا وأن تفرج همومنا وأن تصحي أجسامنا وأن تودي ديوننا وأن تشفي أمراضنا وأن ترزق
تفرج علينا الرحمة والبركة والهداية واللفة والأمانة والسلامة والراحة، وأن تجعلنا في اجتماعنا هذا فرجا ومخرجا، وأنت أرحم الراحمين أرحم الراحمين يا ملك الجبار يا جماننا يا راج السيدا يا الله ഞങ്ങളുടെ പാപങ്ങളാണ് അല്ലാ, ഞങ്ങളുടെ വിവരമില്ലാത്തവരാണ് അല്ലാ, ഞങ്ങളുടെ ജാഹിലീങ്ങളാണ് അല്ലാ, എല്ലാ നിലക്കും ഞങ്ങൾ പരാജയപ്പെട്ടവരാണ് അല്ലാ. ഈ പാതിരാരാത്രി മഹാനായ ഗൗസുൽ അലം തങ്ങളെ സ്നേഹം വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്നു അല്ലാ, ഞങ്ങളവൊന്നു നീ അംഗീകരിക്കണമല്ലോ, ഞങ്ങളവൊന്നു നീ പരിഗണിക്കണമല്ലോ, ഞങ്ങളെ ദോഷങ്ങളെ നീ പുറത്തു തരണമല്ലോ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലോ, യാ അല്ലാ ഞങ്ങളെ എല്ലാ കുറ്റങ്ങളെ നീ മായിച്ചു കളയണമല്ലോ, അല്ലാ ഞങ്ങളെ നീ ആട്ടിക്കളയല്ല അല്ലാ, ഞങ്ങളെ നീ കുടുക്കിക്കളയല്ല അല്ലാ, യാ അല്ലാ ഞങ്ങളെ ആട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഭൂമിയില്ല അല്ലാ, യാ അല്ലാ ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു യജമാനനില്ല അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമല്ലാ, യാ അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാ, മരിക്കുന്ന സമയത്തൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയുന്ന നിലക്കുള്ള മരണമാക്കണമല്ലോ. യാ റഹ്മാൻ യാ അല്ലാ, ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അല്ലാ, ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട് അല്ലാ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട് യാ അല്ലാ. ഈ കുതുബിയത്ത് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഭാരവാഹികള് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ വെക്കുന്നുണ്ട് യാ അല്ലാ, അതിനെ സഹായിച്ചവർ സഹകരിച്ചവരുണ്ട്, അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാ, ഞെരിക്കത്തിലാക്കല്ല അല്ലാ, കൈ കാട്ടിയിറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാ, നീ ഞങ്ങളെ ഫക്കീർ തരത്തിലാക്കല്ല അല്ലാ, യാ അല്ലാ ഞങ്ങൾക്ക് കുറേ കാലം നല്ല നിലക്ക് നിന്റെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന ആശയുണ്ട് അല്ലാ, ഞങ്ങൾക്ക് മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, ഒരുപാട് കടപ്പാടുകളുണ്ട്, യാ അല്ലാ പെട്ടെന്നുള്ള മരണം നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, ഞങ്ങളെ മരിച്ചാൽ ഞങ്ങളെ മയ്യത്തിന്റെ സമീപത്ത് വന്ന് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ അനുയായികള്, അയാൾക്ക് ചെറിയ ചെറിയ കുട്ടികളുണ്ട്, അയാൾക്ക് പെൺകുട്ടികളുണ്ട്, അയാൾക്ക് കുറെ കടങ്ങളുണ്ട്, അയാൾക്ക് ഇരിക്കാൻ വീടില്ല, ഈ നിലക്ക് എണ്ണി പറയുന്നവരെ അവസ്ഥ നീ ഞങ്ങളെ മരണം കൊണ്ടുണ്ടാക്കല്ല അല്ലാ, യാ റഹ്മാൻ യാ അല്ലാ ഞങ്ങളെ ബാധ്യതകൾ നിറവേറ്റ് നിന്റെ പുരുത്തത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണമല്ലോ, അർഹമുറായിമീനായ അല്ലാഹാ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ കൃഷികൾ, ഞങ്ങളെ വാഹനങ്ങളിൽ നീ ബർക്കത്ത് നൽകണമല്ലോ, സലാമത്ത് നൽകണമല്ലോ, അതുപോലെ ഗൾഫ് നാടുകളിൽ പോയി ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അക്കമില്ലാതെ പാസ്പോർട്ട് ഇല്ലാതെ അല്ലാ പല നിലക്ക് കുടുങ്ങിയവരുണ്ട്, നാട്ടിലേക്ക് വരാൻ കഴിയാത്തവരുണ്ട്, അതുപോലെ നാട്ടിൽ വന്ന് അല്ലാ കൃത്യസമയത്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത വേജാറിലുള്ളവരുണ്ട്, പല നിലക്കുള്ള തടസ്സങ്ങളെ കൊണ്ട് വെപ്രാളത്തിലാണ്, എല്ലാവർക്കും നീ ഖൈറ് തുറന്നു കൊടുക്കണമല്ലോ, സലാമത്ത് തുറന്നു കൊടുക്കണമല്ലോ, യാ റഹ്മാൻ യാ അല്ലാ, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ഇവിടെ കുതുബിയത്തിന് നേർച്ച വെച്ചവരുണ്ട്, സംഭാവന കൊടുത്തവരുണ്ട്, യാ അല്ലാ ഞങ്ങളെ കൈപിടിച്ച് കരഞ്ഞവരുണ്ട് അല്ലാ, ഞങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചവരുണ്ട്, യാ റഹ്മാൻ യാ അല്ലാ, അവരെയും നമ്മുടെ രോഗങ്ങളെ നിശിഫ നൽകണമല്ലോ.
ആഫിയത്തിലാക്കണം അല്ലാ, ആരോഗ്യത്തിലാക്കണം അല്ലാ, യാ അല്ലാ അവരെയും ഞങ്ങളെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാ, പിരിപ്പിരി മൂത്തിരിക്കുന്ന കാഷ്ടിക്കുന്ന നിനക്കുള്ള രോഗം നൽകല്ല അല്ലാ, യാ അല്ലാ ഞങ്ങളെ നീ പിരാന്തനാക്കല്ല അല്ലാ, മാനസിക രോഗിയാക്കല്ല അല്ലാ, ബോധമില്ലാത്ത ഒരവസ്ഥ നീ നൽകല്ല അല്ലാ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരവസ്ഥ നൽകല്ല അല്ലാ, യാ അല്ലാ നീ ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, കിഡ്നി എഫക്ട് നൽകല്ല അല്ലാ, ഹാർട്ട് അറ്റാക്ക് നൽകല്ല അല്ലാ, യാ റഹ്മാൻ യാ അല്ലാ ആ രോഗം തന്നാൽ ഞങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല അല്ലാ, ഞങ്ങളെ പാപങ്ങളാണ് യാ അല്ലാ, ഒരു കൊതുവിന്റെ കടി സഹിക്കാൻ കഴിയാത്തവരാണ് അല്ലാ, നീ ഞങ്ങൾക്ക് മാരകമായ രോഗം നൽകും, മാരകമായ ബലാലുകൾ തന്നു, നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, ആഫിയത്തിലാക്കണമല്ല, ആരോഗ്യത്തിലാക്കണമല്ല, അല്ലാ കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട് അല്ലാ, എത്ര പാപ്പന്മാരാണ് നമ്മളെ കാണുമ്പോൾ ദ്വഹരിക്കാൻ പറയുന്നവർ, അതുപോലെ സങ്കടത്തിലുള്ളവർ, യാ അല്ലാ വീട്ടിൽ പോയി സ്വന്തം പെൺകുട്ടികളെ കാണുമ്പോൾ കണ്ണിനീറോടുകൂടെ ഉറങ്ങാതെ മാനസികമായി കഴിയുന്നവരുണ്ട്, എന്റെ മോൾക്കൊരു പുതിയ അപ്പളായില്ലല്ലോ, എന്റെ മോൾക്ക് പ്രായം കൂടിപ്പോയല്ലോ, യാ അല്ലാ ഒരു ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണമല്ലാ, ഖൈറായ പുതിയ പിള്ളമാരെ നീ നൽകണമല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ലാ, യാ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ സ്നേഹിതന്മാരിൽ ഞങ്ങളെ മാതാപിതാക്കളിൽ, യാ അല്ലാ കഴിഞ്ഞ വർഷം മുതൽ മാരകമായ രോഗം ബാധിച്ചു, അല്ലാ ചെറിയ ചെറിയ യുവാക്കളടക്കം മരണപ്പെട്ടവരുണ്ട്, അപകടത്തിൽ മരിച്ചവരുണ്ട്, അവർക്ക് നീ ശഹീദന്മാരുടെ പ്രതിഫലം നൽകണമല്ലോ റബ്ബേ, അവരെല്ലാവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണമല്ലോ, സന്തോഷത്തിലാക്കണമല്ലോ, അല്ലാ ഞങ്ങളെ എല്ലാ ആഫത്ത് മുസീബത്ത് ബലാലി അപകടങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണമല്ലോ, അല്ലാ ഈ നാട്ടിൽ നീ റഹ്മത്ത് ചൊരിക്കണമല്ലാ, ബർക്കത്ത് ചൊരിക്കണമല്ലാ, മാനായ ഔസുലാലം തങ്ങളെ സ്നേഹിക്കുന്ന നാടാണ് റബ്ബേ, ആമാന്റെ കാവലും നോട്ടവും ഈ നാട്ടിലും ഞങ്ങളെ നാടുകളിലും ഞങ്ങളെ വീടുകളിലും കുടുംബത്തിലും നീ നിലനിർത്തണമല്ലാ, മാനായ ഔസുലാലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമല്ലാ, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم